നമ്മളിന്ന് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് ടേൺ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പുതിയ കോമ്പസിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ അതിൻ്റെ അകത്തൊരു പേജ് ടേൺ എന്ന് പറഞ്ഞു കൊടുത്തു, പേജ് ടേൺ. ഓക്കെ, അതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ എഫക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് മെയിനായിട്ടും നമ്മൾ പേജ് ടേൺ എന്ന് പറഞ്ഞ എഫക്റ്റാണ് നോക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു പേജിൽ നിന്നും അടുത്ത പേജിലോട്ട് ഇങ്ങനെ പേപ്പർ എടുത്ത് മൂവ് ചെയ്യുന്ന രീതിയിൽ പോകുന്ന എഫക്റ്റാണ്. ഞാൻ ഓക്കെ കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പിക്ചേഴ്സ് വേണം. നമുക്ക് രണ്ട് മൾട്ടിപ്പിൾ പിക്ചേഴ്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ രണ്ട് പിക്ചേഴ്സ് എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് നിന്ന് രണ്ട് പിക്ചർ സെലക്ട് ചെയ്യുന്നു, ബി ജി രണ്ട് പിക്ചർ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഒരു പിക്ചറിന് ആദ്യം ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലോട്ട് ഇടുന്നു. റൈറ്റ് ക്ലിക്ക്, ട്രാൻസ്ഫോം, ഫിറ്റ് ടു കോംബ്, ഫസ്റ്റ് പിക്ചർ. അടുത്ത പിക്ചറിനെ നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇത് ഞാൻ ബി ജി ആണെന്നുണ്ടെങ്കിൽ അടുത്ത പിക്ചർ അതിൻ്റെ ടോപ്പിലോട്ടിടാം. ഓക്കെ, ഇത് ഓൾറെഡി അത് എന്താണ് കറക്റ്റ് സെറ്റിങ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എഫക്റ്റിലോട്ട് പോവുകയാണ്. എനിക്ക് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് മറിഞ്ഞു പോകുന്നൊരു ഫീലാണ് എനിക്ക് വേണ്ടത്. സോ അതിനുവേണ്ടി എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൻ്റെ അകത്ത് സി സി പേജ് ടേൺ എന്ന് പറഞ്ഞ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ച് കഴിയുമ്പോൾ ഇതായിട്ട് ഒരു പേജ് ടേൺ ആവുന്നതിൻ്റെ ഒരു ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ അനിമേറ്റ് ചെയ്യുന്നില്ല, പകരം നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് കൺട്രോളേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളും, ഫീൽഡ് പൊസിഷനും റേഡിയസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ട്വീക്ക് ചെയ്ത ശേഷം നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അനിമേഷൻ ചെയ്യാൻ പോകുന്നില്ല. അതിന് മുന്നേ അപ്പോൾ സി സി പേജ് ടേണിന് മുന്നേ ഒരു കാര്യം ചെയ്യണം, നമുക്കിതിൻ്റെ രണ്ടിനെ പ്രീ കോംബ് ചെയ്യണം. പ്രീ കോംബ് ചെയ്ത് ഒരു ഒറ്റ ഒബ്ജക്റ്റാക്കി മാറ്റാം, വേറെ പ്രോപ്പർട്ടി ഒന്നും വേണ്ട. എല്ലാത്തിനും നമുക്കൊരു ഗ്രൂപ്പാക്കി ഇടാം, അതിനുശേഷം എഫക്റ്റ് കൊടുക്കാം. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് നമുക്ക് പ്രീ കോംബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, പ്രീ കോംബ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പേജ് വൺ, പേജ് അണ്ടർസ്കോർ വൺ എന്ന് പറഞ്ഞ ഒരെണ്ണം കൊടുത്തു. മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ടു ഇൻ ടു ദ ന്യൂ കോമ്പോസിഷൻ. ഓക്കെ, എല്ലാ ആട്രിബ്യൂട്ടും ആ കോമ്പോസിഷനിലോട്ട്. അടുത്തത് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, സെയിം പ്രോപ്പർട്ടിയാണ്, പ്രീ കോംബ്. അതിൻ്റെ അകത്ത് നമുക്ക് പേജ് ടു എന്ന് പറഞ്ഞു കൊടുക്കാം, പേജ് അണ്ടർസ്കോർ ടു, അണ്ടർസ്കോർ ടു. അപ്പോൾ നമുക്ക് രണ്ട് പേജ് ആയിട്ടുണ്ട്. മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇൻ ടു ദ ന്യൂ കോമ്പോസിഷൻ. ഞാൻ ഓക്കെ എടുത്തു കഴിയുമ്പോൾ രണ്ടും രണ്ട് പേജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എഫക്റ്റ് കൊടുക്കാം. ഫസ്റ്റ് പേജിൽ ആദ്യം കൊടുക്കാം സി സി പേജ് ടേൺ. ഡ്രാഗ് ചെയ്യുക, പ്രീ കോംബ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പേജിലേക്ക് അതിനെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ പ്രോപ്പർട്ടി ഇതിൻ്റെ അത് കണ്ടു. അപ്പോൾ എനിക്ക് കാണുന്ന പറഞ്ഞ ഈ പേജിൻ്റെ ബാക്കൊക്കെ കാണാം. ഈ പേജിൻ്റെ ബാക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഒരു സുഖമില്ല, പകരം നമുക്കൊരു പ്ലെയിൻ ആക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും കൺട്രോൾസ്, ഫോൾഡ് ഓപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനാദ്യം നമുക്ക് കൺട്രോൾസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ടോപ്പ് ലെഫ്റ്റ് കോർണർ അങ്ങനെ പല പല ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അതിനകത്ത് ടോപ്പ് റൈറ്റ് കോർണർ, അപ്പോൾ ഏത് കോർണറിൽ നിന്നാണ് അത് വരുന്നത് ആ രീതിയിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ നമുക്കുള്ളത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്ലാസിക് യു ഐ എന്ന് പറഞ്ഞ സെയിം ട്രാൻസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസിക് യു ഐ ഡീഫോൾട്ടായിട്ട് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിരിക്കും. പിന്നെ നമ്മൾ അടുത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോൾഡ് റേഡിയസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഫോൾഡ് റേഡിയസ് അത് നമുക്കൊരു 200 കൊടുത്ത് നോക്കാം എന്ത് പറ്റുമെന്ന്. 200 കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങോട്ടായി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് 300 കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. 350 ആണെങ്കിൽ ആ ഒരു എഡ്ജിൽ വന്നിരിക്കും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ 300 തന്നെ കൊടുത്ത് അവിടെ നിർത്തി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പേജ് ടു എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. പേജ് ടു, പിന്നെ പേജ് ഇതാ പേജ് ബാക്ക് ടു, അല്ലെങ്കിൽ ബാക്ക് ഒപ്പാസിറ്റി, അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ അതിൻ്റെ അകത്തുണ്ട്. റെൻഡർ വേണ്ട, റെൻഡർ ഏത്, ഫ്രണ്ട് പേജ് ആൻഡ് ബാക്ക് പേജ്, എനിക്ക് രണ്ട് റെൻഡർ ചെയ്യണം. അപ്പോൾ റെൻഡറിലൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പേജ് ബാക്കിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് വൺ ആണ്, അത് പേജ് ടു ആണ്. അപ്പോൾ ഞാൻ പറയണത് അത് രണ്ടും അല്ല, ഞാൻ പേജ് ബാക്കിൻ്റെ അകത്ത് നണ്ണാക്കി കൊടുക്കുക. അപ്പോൾ നണ്ണാക്കി കൊടുത്താൽ നമ്മൾ സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബാക്കിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, അതൊരു ബാക്ക് പേപ്പറിൻ്റെ ഒരു ഫീൽ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ബാക്ക് ഒപ്പാസിറ്റി ആണ്. ഒപ്പാസിറ്റി ഇപ്പോൾ 85 ആണ്, നമുക്കതിനെ ഒരു 100 ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ പേജിൻ്റെ ഒപ്പാസിറ്റി മാറും. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒറിജിനൽ പേജ് മീൻസ് ആ പേജിൻ്റെ തന്നെ എന്താണ് തിരിച്ചൊരു ട്രാൻസ്പാരൻറ്റ് കോപ്പി വരും. അപ്പോൾ അത് വേണ്ട, നമുക്ക് 100% വൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ട്വീക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കും. അതേപോലെ തന്നെ അതിൻ്റെ കളർ, കളർ ഏത് കളർ വേണം, വൈറ്റ് ആണെങ്കിൽ വൈറ്റ്. അപ്പോൾ ഞാൻ വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജ് ഫ്ലിപ്പ് ചെയ്ത് പോകുമ്പോൾ അത് വൈറ്റ് കളറിലായിട്ട് വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡ് പൊസിഷനുണ്ട്. ഫോൾഡ് പൊസിഷൻ നമുക്കിവിടെ കീ ഫ്രെയിം ചെയ്യണം. ഫോൾഡിൻ്റെ ഡയറക്ഷൻ കണ്ട് ഏത് ഏത് ഏരിയയിലാണ് ഇത് ഫോൾഡ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ അത് മാറ്റാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, റീട്യൂൺ ചെയ്ത് റീട്യൂൺ ചെയ്തിട്ട് വേറെ രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം.
അപ്പോൾ എനിക്ക് ഫസ്റ്റ് അനിമേഷനുള്ള സംഭവം ആയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഇങ്ങനെ തുറന്നു വരരുത്, ഫസ്റ്റ് ഒരു ജസ്റ്റ് ഒരു എന്താണ് ഒരു പേപ്പർ സൈസിൽ ഇരുന്നിട്ട് തുറന്നു വരണം. അപ്പോൾ എനിക്ക് അതാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡ് പൊസിഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം ദാ ഇത് കണ്ടല്ലോ, ഇത് ഇതിലൊരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്തൊരു അതിൻ്റെ ഒരു മെയിൻ അനിമേഷൻ കൺട്രോളർ പിക്ക് ചെയ്യുക. ആ കൺട്രോളറിനെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരു വട്ടം ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ സെലക്ട് ചെയ്തിട്ട് യു അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കീ ഫ്രെയിം വന്നിട്ടുണ്ട്. ഞാനിതിന് ഒരു 4 സെക്കൻഡ് കൊണ്ട് പോയതിന് ശേഷം എന്ത് ചെയ്യാം, ആ ഫോൾഡ് പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഫോൾഡ് പൊസിഷൻ അനിമേറ്റ് ചെയ്ത് വിടാൻ പറ്റും. ഇങ്ങനെ മൂവ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ ഫോൾഡ് പൊസിഷൻ ഇവിടെയുണ്ട്. ആ ഫോൾഡ് പൊസിഷൻ വെച്ചിട്ട് ഇതാ ഇങ്ങനെ എനിക്ക് അനിമേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോയി കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ കാണാം. ദാ പൊസിഷൻ ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട്. 4 മൊത്തത്തിൽ നമുക്കൊരു 8 സെക്കൻഡ് ചെയ്യാം. ഇതിനെങ്ങനെ വയ്ക്കുന്നു, ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് പിടിക്കുക, പൊസിഷനിൽ വെക്കുന്നു, അതിനെ ഞാൻ മൂവ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് ഡ്രാഗ് ചെയ്ത് കളയുന്നു. ഇനി നമ്മളത് പ്ലേ ചെയ്ത് നോയി കഴിഞ്ഞാൽ ആ ഒരു പേജ് അങ്ങോട്ട് ഫ്ലിപ്പായിട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഭയങ്കര സ്ലോ ആയിപ്പോയി, നമുക്കതിനെ ഫാസ്റ്റ് ആക്കണം. സോ മൂവ് ചെയ്യുക, ഞാനിപ്പോൾ 2 സെക്കൻഡ് ആക്കി, അല്ലെങ്കിൽ 2 സെക്കൻഡ് ഇതിനെ ഞാൻ എടുത്തിട്ട് ഒരു 4 സെക്കൻഡ് ആക്കാം. അതിനുശേഷം ഈ 3 കീ ഫ്രെയിംസ് ഉണ്ട്, ഫസ്റ്റ് ഹോൾഡും രണ്ടാമത്തെ മൂന്നാമത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിന് ഈസി ഇൻ ആക്കി കൊടുക്കാം. കീ ഫ്രെയിം അസിസ്റ്റൻസിൻ്റെ അകത്ത് ഈസി ഇൻ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്മൂത്ത് ആയിട്ട് അതിൻ്റെ അകത്ത് മൂവ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇത് അവിടെ ഈസി ഇൻ ആക്കി കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അവസാനമാക്കിയാൽ മതി. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് സാധാരണ മൂവ്മെൻറ്റിൽ നിന്നോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്തുന്ന സമയത്ത് ഒരു പിടുത്തം വരും, അതില്ലാതെ കൂളായിട്ട് മൂവ് ചെയ്ത് പോകും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് സ്പീഡായിട്ട് പോകും മൂവ് ചെയ്ത് കഴിയുമ്പോൾ. ഇത് നമുക്ക് സ്വല്പം കൂടെ മൂവ് ചെയ്യാം. അത് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ അതിനെ ട്യൂക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് ക്ലിക്ക്, ഈസി ഇൻ. ഇനി മൂവ് ചെയ്ത് കഴിയുമ്പോൾ പോകുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ഇത് വല്ലതും ട്യൂക്ക് ചെയ്യണമെങ്കിലാണ്, ഈ ഒരു ഏരിയ നമുക്ക് ട്യൂക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പല പല എഫക്റ്റ് യൂസ് ചെയ്യാം. ഷാഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കുകയാണ്. ഡി ആർ ഒ പി ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുത്താലും കുഴപ്പമില്ല, എല്ലാ എഫക്ട്സും ഉണ്ട്. ഞാനിതിൻ്റെ തൽക്കാലം ഒരു ഡ്രോപ്പ് ഷാഡോ, അപ്പോൾ അതിൽ തന്നെ കൊടുക്കണം, മാറിപ്പോരുത്. ആ ഏരിയക്കകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒപ്പാസിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ എഡ്ജസിൽ കുറച്ചും കൂടെ ഒരു ഷാഡോ വരണം. ഡയറക്ഷൻ നമുക്കിങ്ങനെ കറക്കാം, ഏത് ഡയറക്ഷനിലാണ് ഷാഡോ വരേണ്ടത്, ഡിസ്റ്റൻസ് കണ്ടോ ഏത് ഡിസ്റ്റൻസിലാണ് വരേണ്ടത്. ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ ഇതാ കണ്ടോ കുറയ്ക്കാം, ഒപ്പാസിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടാം, സോഫ്റ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സോഫ്റ്റ്നെസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ ഒരു കറക്റ്റ് ഒരു പേപ്പർ ഫീൽ വരും. മൂവ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടൊരു പേപ്പർ മൂവ് ചെയ്ത് പോകുന്നൊരു ഫീൽ കിട്ടും. ഓക്കെ, ഇതേ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് അടുത്ത ഇതിലും കൊടുക്കാം. ഇത് ഞാൻ പേജ് 1 ആണ്. ഫൈൻ, പേജ് 1-ൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രീകോം വായുള്ള ഉപയോഗം കണ്ടോ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് ആക്സിസിൽ യു അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പ്രീകോം വായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ വേണമെങ്കിലും മൂവ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേൻ്റെ അകത്തും സെയിം എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഇതിനെ നമുക്ക് കോപ്പി ചെയ്യാം. കൺട്രോൾ സി രണ്ടാമത്തേൽ വയ്ക്കുക, ഇവിടെ വെച്ചിട്ട് കൺട്രോൾ വി മൂവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ രണ്ടും കൂടെ മൂവ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ രണ്ടാമത്തേൽ യു അടിക്കുക, നമുക്കിതിനെ സെലക്ട് ചെയ്യുക, ഇതിനെ മാറ്റി വെച്ച് കൊടുത്താൽ മതിയാവും. മൂവ് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്ത ഒരെണ്ണം മൂവ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ അല്ലാതെ വീണ്ടും വീണ്ടും നമ്മൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒന്നിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടെണ്ണത്തിൻ്റെ എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ പേജ് 2 രണ്ടാമത്തെ റിമൂവ് ചെയ്ത് കളഞ്ഞു. രണ്ടാമത്തെ നമുക്ക് ഒന്നും കൂടെ ചെയ്യാം, കുഴപ്പമില്ല. ആദ്യത്തെ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം അതാണ്. ഞാൻ രണ്ടാമത്തെ സെലക്ട് ചെയ്യുക, വീണ്ടും ഞാൻ സി സി പേജ് ടേൺ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തേലോട്ട് കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്തിടുക, രണ്ടാമത്തേലോട്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു എഫക്റ്റ് അതിൻ്റെ അകത്ത് ആഡ് ആവും. ദാ രണ്ടാമത്തെ ഒരു എഫക്റ്റ് ആഡ് ഉണ്ട്. അപ്പോൾ രണ്ടും എന്താണ്, 2 പ്രീകോമ്പാണ്, അതുകൊണ്ട് ഇഷ്യൂ ഇല്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ കൺട്രോളേഴ്സിൻ്റെ അകത്ത് ക്ലാസിക് ക്യു എ ആക്കുക. രണ്ടാമത് നമ്മൾ ഫോൾഡ് റേഡിയസിൻ്റെ അകത്ത്, ഫോൾഡിൻ്റെ അകത്ത് റേഡിയസ് ഉണ്ട്, റേഡിയസിനെ നമുക്കൊരു 250 ആക്കാം. നമ്മൾ നേരത്തെ 300 ആക്കിയെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് ഫോൾഡിൻ്റെ പൊസിഷൻ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്ക് പേജ്, നമുക്ക് പേജിൻ്റെ ബാക്ക്, അതുപോലെ തന്നെ ബാക്ക് പേജിൻ്റെ അകത്ത് നണ്ണ ആക്കുക. ഒപ്പാസിറ്റി നമുക്കൊരു 100 ആക്കിയാലും കുഴപ്പമില്ല. പേപ്പറിൻ്റെ കളർ വേണമെങ്കിൽ പേപ്പറിൻ്റെ ഏത് കളറാണ് ആ ഒരു കളർ നമുക്ക് കൊണ്ട് ആക്കാം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഫോൾഡിൻ്റെ പൊസിഷൻ നമുക്കിവിടെ ഇവിടെ ഒരു കീ ഫ്രെയിം ആദ്യമേ ഇട്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് പറഞ്ഞ ഇവിടെ ഇങ്ങനെ
ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് അവിടെ ആണെന്നുള്ളൊരു ഉറപ്പ് നമ്മൾ വരുത്തുക. അപ്പോൾ രണ്ടാമത്തിൽ തന്നെയാണോ ഇത് വിഴുന്നതെന്നുള്ള കാര്യവും നമ്മൾ ഉറപ്പ് വരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഞാനതിനൊന്നും കൂടി റിമൂവ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഒന്നും കൂടെ രണ്ടാമത്തെ പേജിലോട്ട് കൊണ്ടുവരാം. ആദ്യത്തെ പേജ് ഒരു കാര്യം ചെയ്യാം, അങ്ങ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് രണ്ടാമത്തേൽ ഇത് ഇങ്ങനെ കൊണ്ടിടാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറി. കൺട്രോളേഴ്സിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസിക് യു ഐ ഓൺ ആക്കുക. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡ് റേഡിയസ് നമുക്ക് എന്താക്കുക, ഒരു 300 ആക്കുക അല്ലെങ്കിൽ 200 ആക്കുക, നമ്മുടെ ഇഷ്ടം എത്ര വേണമെങ്കിലും കൊടുക്കാം. ബാക്ക് പേജ് ഏതാക്കുക, നണ്ണാക്കുക. ഒപ്പാസിറ്റി നമ്മളൊരു 120 എന്ത് വേണമെങ്കിലും ആക്കുക, നമ്മുടെ ചോയ്സ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു കളർ മാറിയിട്ട് വൈറ്റ് കളറിൽ കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് അനിമേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫോൾഡ് പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ഇടുക, ഒരു വട്ടം ക്ലിക്ക് ചെയ്തു, ഒരു കീ ഫ്രെയിം വീണിട്ടുണ്ട്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് അതാ ഇവിടെ നിന്ന് ഒരു വട്ടം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിനെ പിടിച്ചിട്ട് കറക്റ്റ് ഏരിയയ്ക്ക് അകത്തുകൊണ്ട് വെച്ചിട്ട് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് അനിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യു അടിക്കുക, എല്ലാ കീ ഫ്രെയിമും കാണിക്കും. അങ്ങോട്ട് മൂവ് ചെയ്യുക, അതാ ഈ ഒരു പേജിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പിടിച്ചത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. സ്വല്പം കൂടെ അടുപ്പിച്ചിട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ആ ഫോൾഡിൻ്റെ സംഭവം വെച്ചിട്ട് തന്നെ നമ്മളതിനെ അനിമേറ്റ് ചെയ്ത് ലാസ്റ്റ് പേജിൽ കൊണ്ടുപോകുക. പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അതോ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് രണ്ടെണ്ണം ഓൺ ആക്കി കഴിയുമ്പോൾ ഇപ്പോൾ രണ്ടും നേരത്തെ പോലെ ഒരേപോലെ നമുക്ക് റിമൂവ് ആവുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരെണ്ണം കഴിഞ്ഞ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തത് ഓൺ ആക്കി കൊടുക്കുക. കണ്ടോ, ഒരെണ്ണം മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തേനെ ഓൺ ആക്കി കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തേണ് എന്തോന്ന് കാണുന്നത്, ആദ്യത്തത് കണ്ടതിന് ശേഷം രണ്ടാമത്തെ കണ്ടാമതിയെന്നുണ്ടെങ്കിൽ യു അടിച്ചു കൊടുക്കുക. ഇതിനെ മാറ്റിയിട്ട് ഇത് കഴിഞ്ഞതിന് മൂവ് ചെയ്തതിന് ശേഷം ആദ്യത്തത് മൂവ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ മൂവ് ചെയ്യുന്ന ആ ഒരു രീതിയിലാക്കി കൊടുക്കുക. ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൂവി. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഡ്രോപ്പ് ഷാഡോ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്യാം. DROP ഡ്രോപ്പ് ഷാഡോ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. എത്രത്തോളം വേണം അത്രത്തോളം ഡ്രോപ്പ് ഷാഡോ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. അപ്പുറത്ത് ബാക്ക് സൈഡിലൊരു എന്താണ് ഒരു പേജ് ഇല്ലാത്തതുകൊണ്ട് ചില സമയത്ത് അത് പക്കായിട്ട് വർക്ക് ചെയ്യത്തില്ല, കാരണം ഇവിടുത്തെ ഷെയ്ഡൊന്നും അത് പ്രോപ്പറായിട്ട് എടുക്കില്ല. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്താലും എന്താണ് പ്രത്യേകിച്ച് ഒരു സംഭവം അതിൻ്റെ അകത്ത് കാണത്തില്ല. പേജ് 2-ൻ്റെ അകത്താണ്, പേജ് 1-ൻ്റെ അകത്തല്ല. പേജ് 1-ൻ്റെ അകത്ത് ഡ്രോപ്പ് ഷാഡോ ഞാൻ ഒന്നും കൂടെ ഇട്ടു. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് പേജ് ഉണ്ടല്ലോ, പേജിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്തൊരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഷാഡോ എന്ത് ചെയ്യത്തില്ല, അത്ര കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്തൊരു പ്ലെയിൻ സംഭവം കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ചെയ്തപ്പോൾ പേജ് 1-ൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് ഷാഡോ ഡ്രാഗ് ചെയ്ത് രണ്ടാമതൊരെണ്ണം കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ ആവശ്യമില്ല, ഡ്രോപ്പ് ഷാഡോ രണ്ടാമത്തെ വേണമെങ്കിൽ ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, വീണ്ടും നമ്മൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് പേജ് പോയി, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പേജ് മൂവ് ചെയ്ത് പോയി. ഓക്കെ, ഞാൻ ലാസ്റ്റ് പേജിൻ്റെ അകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ന്യൂ എടുത്തിട്ട് ഒരു സോളിഡ് ഇട്ട് കൊടുക്കാം. ഒരു സോളിഡ് ലെയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സോളിഡ് ലെയർ ലാസ്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്തിടുമ്പോൾ ഈ ഒരു പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കണ്ടല്ലോ, ഇനി നമുക്ക് ഡ്രോപ്പ് ഷാഡോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ പേജസ് മൂവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്ത അനിമേഷൻ ഒറ്റ ഒരു രീതിയിലുള്ള പ്രോസസ്സ് ഇത്രയും കാര്യം ചെയ്തു എന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമുക്കതിൻ്റെ ഫ്ലിപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ പേജ് ഏതിലോട്ട് നമുക്ക് മാറ്റണം, ഇതാണ്ട് പേജ് 3 എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് മാറ്റാം. അല്ലെങ്കിൽ ഫോൾഡ് എങ്ങോട്ട് ഫോൾഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യമേ അനിമേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് പറഞ്ഞു കൊടുക്കാം. റേഡിയസും കാര്യങ്ങളും എല്ലാം നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ അകത്ത് ട്വീക്ക് ചെയ്ത് കൊടുക്കാം. പേജ് 1-ണാണെങ്കിൽ പേജ് 1-ൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കീ കൊടുക്കാം. ഫോൾഡ് ഡയറക്ഷൻ ഇതാ ഏത് ഡയറക്ഷനിലാണ് ഫോൾഡ് ചെയ്യേണ്ടത് ആ ഡയറക്ഷനിൽ അതിന് ഫോൾഡ് ചെയ്യാം. അല്ല, കീ ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒരു കാര്യമില്ല എൻ്റെ അടുത്ത്. ഫോൾഡിൻ്റെ ഡയറക്ഷൻ ഇതാ ഇങ്ങനെ കീ ഇട്ട് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിലൊരു കീ ഫ്രെയിം ഫോൾഡ് റേഡിയസിൽ ഇട്ട് കൊടുത്താൽ മതി. മൂവ് ചെയ്യുന്നു, ഫോൾഡ് റേഡിയസ് നമ്മൾ അങ്ങനെ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, ഡയറക്ഷൻ എങ്ങോട്ടാണ് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൾഡ് ഡയറക്ഷൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് ട്വീക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോൾഡ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിവിടെ വയ്ക്കുക. ഓൾറെഡി ഒരു കീ ഫ്രെയിം ഇട്ടിട്ടുണ്ട്, രണ്ടാമത്തെ കീ ഫ്രെയിം മൂവ് ചെയ്യുക. ഫോൾഡ് ഡയറക്ഷൻ ഏത് രീതിയിലാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡ് ഡയറക്ഷൻ തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. ഓക്കെ, നമ്മുടെ ചോയ്സ് ആണ്. ഞാനൊരു ബേസ് കാര്യം പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെന്ത് ചെയ്യുക, ഫൈൻ ട്യൂൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ട്വീക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ.